നമസ്കാരം. രാജധാനി ഗോൾഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് പവനിൽ വരുന്ന എട്ട് പിടി മലകളും കാണിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. നമുക്ക് ഇന്ന് ഏകദേശം 14 വെറൈറ്റി മോഡൽസ് നമ്മളിന്ന് മൂന്ന് പവനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ നിന്ന് ജസ്റ്റ് പൂക്കാട്ടുപള്ളി റോഡിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. നമ്മുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത് രാജധാനി ഗോൾഡ് ഡയമണ്ട്സ് ആണ്. വരും വീഡിയോ കാണാം. അപ്പോൾ മോഡൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 14 വെറൈറ്റി മോഡൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടോ ഒരുപാട് പീസ് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് 1 by 1 ഓരോ മോഡൽ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ മുല്ലച്ചെയിനാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ഒരു ഡമ്മിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെച്ച് നോക്കാം. നമ്മുടെ താലിമാലയായിട്ട് നമ്മൾ ഏറ്റവും അധികം ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു മോഡലാണ് നമ്മുടെ മുല്ലച്ചെയിൻ എന്ന് പറഞ്ഞ മോഡൽ. ഇതിനെ മുല്ലമുട്ടുമാല എന്നും മുല്ലച്ചെയിൻ എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട്. നല്ല ഭംഗിയിൽ കിടക്കുന്ന അടിപൊളിയായിട്ട് വരുന്ന ഒരു സൂപ്പർ വർക്കാണ് നമ്മുടെ മുല്ലച്ചെയിൻ്റെ മോഡൽ. കാരണം നിങ്ങൾ നമ്മൾ താലി ചെയിൻ ആയിക്കോട്ടെ മഹർമാലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള അത്യാവശ്യം നല്ല കാഴ്ചയും കൂടുള്ള മോഡലാണ് മുല്ലച്ചെയിൻ എന്ന് പറഞ്ഞ ഈ മോഡൽ. അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിലോ കട്ട ചെയിനാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ചെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഫുള്ള് നമ്മുടെ കമ്പി വർക്കിൽ, അതായത് സോളിഡായിട്ട് സെറ്റ് ചെയ്ത് വരുന്ന ഒരു അടിപൊളി മോഡലാണ് നമ്മുടെ സിലോ കട്ട ചെയിന് വരുന്നത് കേട്ടോ. നമ്മുടെ നോർമൽ സിലോ ചെയിനിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യാപ്സൂൾ പോലെ, അതായത് നമുക്ക് മലയാളത്തിൽ എന്ത് ചെയ്യുക കട്ട എന്ന് പറയാം, ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക ക്യാപ്സൂൾ എന്നും പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കട്ടകട്ടകൾ വെച്ച് വരുന്ന മോഡലാണ് സിലോ കട്ട ചെയിന്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഉറപ്പുള്ള ചെയിനാണ് സിലോ കട്ട ചെയിന് വരുന്നത്. അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കാഴ്ചയിൽ നമുക്ക് കിങ് എന്ന് പറയാൻ പറ്റുന്ന മോഡലാണ് ലോട്ടസ് ചെയിൻ. നമുക്ക് താലിമാലയിൽ ഒരുപാട് പേരെടുക്കും, കാഴ്ചയെ പ്രിഫറൻസ് ചെയ്തെടുക്കുന്ന ഒരുപാട് പേരെടുക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ ലോട്ടസ് ചെയിൻ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം അത് SS പോലെ വന്നിട്ട് നല്ല വീതിയിൽ നല്ല പൊള്ളപ്പായിട്ട് പരന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചയിൽ നല്ല ഷോ കിട്ടുന്ന ചെയിനാണ്. അതായത് ഒരു 3 പവൻ്റെ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 പവൻ്റെ കാഴ്ച കിട്ടുന്ന രീതിയിലുള്ള ചെയിനാണ് ലോട്ടസ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഈ മോഡൽ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ നോക്കുകയാണെങ്കിൽ അടുത്ത മോഡൽ വരുന്നത് ബോളൂറി ചെയിനാണ് വരുന്നത് കേട്ടോ. അതായത് ബോൾ ഇങ്ങനെ ഉറി ഉറി പോലെ തൂങ്ങിക്കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യുക ബോളുറി ചെയിൻ എന്ന് പറയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ പഴയ കാലം മുതലുള്ള ഓൾഡ് മോഡലാണ് നമ്മുടെ ഉറി ചെയിൻ എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ പ്രായമായ വല്യമ്മമാരും അതേപോലെ തന്നെ ഓർമ്മ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്ന നല്ല ഉറപ്പുള്ള മോഡലാട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിൻ്റെ ഉറപ്പ് തന്നെയാണ് നമ്മുടെ ബോളൂർ ചെയിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടോ. നല്ല കണ്ടോ ബോൾ ഉറി ഉറി പോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളി മനോഹരിയായ ചെയിനാണ് ബോളൂർ ചെയിൻ എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നമ്മളൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാട്ടാ. നിങ്ങൾ അങ്ങനെ എപ്പോഴും കാണുന്നൊരു മോഡലായിരിക്കില്ല, പക്ഷെ നല്ല പ്രത്യേകതയുള്ള ചെയിനാണ് കേട്ടോ. ഈ ചെയിൻ്റെ പേരാണ് ചെത്ത് ചെയിൻ എന്ന് പറയും. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ജെൻസ് ആയിക്കോട്ടെ ലേഡീസ് ആയിക്കോട്ടെ ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ഏത്, അതായത് ഹാൻഡ് മെയ്ഡിൽ ഏറ്റവും ഉറപ്പുള്ള ചെയിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ഇപ്പോഴും പറയുന്ന ചെയിനാണ് നമ്മുടെ ചെത്ത് ചെയിനാണ് കേട്ടോ. കാരണം അത്രയും ഉറപ്പിൽ നല്ല ലോങ് ലാസ്റ്റിങ്ങോട് കൂടി നമുക്ക് ഏതൊരു കസ്റ്റമർക്ക് ആയിക്കോട്ടെ കണ്ണു അടച്ചതാ ചേട്ടാ കൊണ്ടൊക്കോ ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ചെയിനാണ് നമ്മുടെ ചെത്ത് ചെയിൻ എന്ന് പറഞ്ഞ ഈ മോഡൽ കേട്ടോ. കാരണം ആരോട് ചോദിച്ചാലും നമ്മൾ പറയും റഫായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ലോങ് ലാസ്റ്റിംഗ് ആണ് ധൈര്യമായിട്ട് കൊണ്ടൊക്കെ എന്ന് പറഞ്ഞ ചെയിനാണ് ചെത്ത് ചെയിൻ കേട്ടോ. അപ്പോൾ അടുത്ത മോഡൽ നോക്കാം. അടുത്ത മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും അധികം ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നൊരു മാലയാണ് നമ്മുടെ പരസ്പരം മോഡൽ ചെയിനും വരുന്നത് കേട്ടോ. അതായത് ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ എട്ട് പിടിയിൽ വരുന്ന 24 ഗ്രാം തൂക്കത്തിൽ വരുന്ന മോഡലാണ് പരസ്പരത്തിൻ്റെ മോഡൽ കേട്ടോ. അതായത് ഗോൾഡ് ഫിംഗർ ചെയിനിൻ്റെ മോഡൽ ജസ്റ്റ് ഇങ്ങനെ ബോൾസ് വെച്ച് വരുന്ന മോഡലാണ് നമ്മുടെ പരസ്പരം ചെയിൻ മോഡൽ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഉറപ്പിൽ ലോങ് ലാസ്റ്റിങ്ങോട് കൂടി കിടക്കുന്ന മോഡലാണ് പരസ്പരം എന്ന് പറഞ്ഞാൽ ഈ ചെയിൻ വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങൾക്ക് ഇഷ്ടമായ ചെയിൻ അതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ചെയിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്തൊരു ചെയിൻ കാണിച്ചു തരാം. അടുത്ത ചെയിനിൻ്റെ പേര് വരുന്നത് എന്താണെന്ന് വെച്ചാൽ റെയിൽ ചെയിൻ എന്ന് പറയും. നല്ല റെയിൽ പാളം പോലെ കിടക്കുന്ന ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാവരും വിളിക്കുന്ന ഒരു പേരാണ് റെയിൽ ചെയിൻ എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കാഴ്ചയും ഉണ്ടാവും, നല്ല ഉറപ്പിലും കിടക്കുന്ന നല്ല പരന്ന് നല്ലൊരു കാഴ്ചയിൽ കിടക്കുന്ന ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു മോഡലായിട്ട് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റമാണ് റെയിൽ ചെയിൻ എന്ന് പറഞ്ഞത് കേട്ടോ. കണ്ടതിൻ്റെ ഓരോ വർക്കും ഭയങ്കര രസകരമായ മോഡൽസ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത മോഡൽ നോക്കാം. അടുത്ത മോഡൽ വരുന്നത് നമ്മുടെ
സവിതം ചെയിൻ ആണ് കേട്ടോ. നമ്മുടെ താലിമാലയായിട്ടും ജെൻസും ലേഡീസും ഒക്കെ ഒരുപാട് പേരെടുക്കുന്ന നല്ല കട്ട കട്ട പോലെ വരുന്ന ചെയിനാണ് സവിതം ചെയിൻ. കാരണം സവിതം ചെയിനൊക്കെ നമ്മുടെ എപ്പോഴും കാണുന്ന ഏതൊരു കസ്റ്റമർക്കും നമ്മളിപ്പോഴും ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ചെയിനിൽ പെട്ടൊരു മോഡലാണ് നമ്മുടെ സവിതം ചെയിൻ എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പുള്ള ചെയിൻ തന്നെയാണ് സവിതം ചെയിൻ വരുന്നത്. ഇനി അടുത്തൊരു വെറൈറ്റി മോഡലാണ് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ പേര് പെപ്പർ ചെയിൻ എന്ന് പറയും. ചിലയിടങ്ങളിൽ ഇതിനെ കുരുമുളക് ചെയിൻ എന്നും പറയാറുണ്ട്. കാരണം പെപ്പറിൻ്റെ മലയാളം വേടാണല്ലോ കുരുമുളക്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വിളിക്കാം, പെപ്പറിന്ന് വിളിക്കുക, കുരുമുളകൊന്നും വിളിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നല്ല ഭംഗിയിൽ കിടക്കുന്ന ഒരു ചെയിനാണ് ഈ മോഡൽ കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 8 പവനിൽ 8 പിടി ലെങ്ത്തിലാണ് വരുന്നത്. നമുക്ക് 8.5 പിടിക്കോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഓർഡർ കൊടുത്താലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അത്രയും ഭംഗിയുള്ള ചെയിനാണോ എന്ന്, പിന്നെന്താ വെച്ചാൽ നിങ്ങൾ ഏതൊരു ചെയിനാണെങ്കിലും എന്ത് ചെയ്യുക, മാക്സിമം കെയറൊക്കെ ചെയ്ത് നമ്മുടെ കുട്ടികളെ കൊണ്ടെടുക്കുന്ന പോലെ തലോലിച്ച് ഓമനിച്ച് കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഈ ചെയിനെന്നൊക്കെ പറഞ്ഞത്. ഇനി അടുത്തൊരു മോഡൽ നോക്കുകയാണെങ്കിൽ ഉർവശി ചെയിനാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് നമ്മുടെ മെഷീൻ ചെയിനിൽ അത്യാവശ്യം വീതിയിലും നല്ല കാഴ്ചയിലും നല്ല ഉറപ്പിലും കിടക്കുന്ന ഒരു ചെയിനാണ് നമ്മുടെ ഉർവശി മോഡൽ ചെയിന് വരുന്നത് കണ്ടോ. നല്ല പരന്നിട്ട് കിടക്കുന്ന നല്ല വീതിയിൽ, ഇതിപ്പോൾ എക്സ്പെഷ്യലി കൂടുതൽ പേരും പാദസരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മുടെ ഉർവശി ചെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ കേട്ടോ. അത്യാവശ്യം നല്ല കാഴ്ചയിലും നല്ല പൊലിമയിലും ഒക്കെ കിടക്കുന്ന മോഡലാണേ. ഇനി അടുത്തതൊരു മോഡൽ നോക്കാം. അടുത്തത് കാഴ്ചയിൽ നല്ല കനത്തിൽ കിടക്കുന്ന മോഡലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ ചെയിൻ ആണെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. നല്ല കാഴ്ചയിൽ നല്ല പൊലിമയിൽ നല്ല ബർക്കത്തിൽ കിടക്കുന്ന മോഡലാണ് നമ്മുടെ ഡോൺ ചെയിൻ. ഇത് എക്സ്പെഷ്യലി ലേഡീസിനായിക്കോട്ടെ ജെൻസിനായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ ഡോൺ ചെയിൻ വരുന്നത് കേട്ടോ. കണ്ടോ, നല്ല കണ്ണി കണ്ണി പോലെ നല്ല ഡബിൾ ലെയറിൽ വന്ന് കണ്ണിങ്ങനെ ചുറ്റി 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 വരുന്നതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം എന്ത് ചെയ്യുക, കാഴ്ചയും ഉണ്ടാവും. അത്യാവശ്യം ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉറപ്പുള്ള ചെയിനും കൂടിയാണ് ഡോൺ ചെയിൻ. ഇനി അടുത്തൊരു മോഡൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത വരുന്ന മോഡലാണ്. ഇതിൻ്റെ പേരാണ് സിലോ ചെയിൻ. ഞാൻ പറയുന്ന എല്ലാ ചെയിനിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചോ എന്തായാലും കേട്ടോ. അപ്പോൾ നേരെ കടയിലോട്ട് വരിക. ഇന്ന ചെയിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏത് ചേട്ടന്മാരായാലും നിങ്ങൾക്ക് സാധനം എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. കാരണം ഒരുപാട് നല്ല നല്ല സ്റ്റാഫുള്ള സ്ഥലമാണ് നമ്മുടെ എടപ്പള്ളിയിലുള്ള രാജധാനി ഗോൾഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ. ഇനി അടുത്തൊരു ചെയിൻ നോക്കുകയാണെങ്കിൽ നല്ല ഉറപ്പുള്ള എസ് ചെയിനാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഈ ചെയിനിൻ്റെ പേരാണ് എസ് ചെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നല്ല എസ് ലീഫ് പോലെ വന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കാഴ്ചയിലും അത്യാവശ്യം പൊലിമയിലൊക്കെ കിടക്കുന്ന ഏവർക്കും നല്ല പ്രായ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് ചെറിയ കുട്ടികൾക്കും ആയാലും വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, എക്സ്പെഷ്യലി നമുക്ക് താലിമാലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെയിനാണ് നമ്മുടെ എസ് ചെയിൻ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു മോഡൽ കൂടി കാണിക്കാനുണ്ട്. നമ്മുടെ സുന്ദരി ചെയിന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഉരുണ്ട വർക്കിൽ വരുന്ന മെഷീൻ ചെയിനിൽ അത്യാവശ്യം നല്ല കാഴ്ചയിൽ കിടക്കുന്ന മോഡലും കൂടിയാണ് നമ്മുടെ സുന്ദരി ചെയിൻ എന്ന് പറഞ്ഞത്. എക്സ്പെഷ്യലി നമ്മുടെ മുസ്ലിം കസ്റ്റമേഴ്സൊക്കെ ഒരുപാട് പേര് മഹർ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് നമ്മുടെ സുന്ദരി ചെയിൻ എന്ന് വരുന്നത് കേട്ടോ. കാരണം അങ്ങനെയല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലായിട്ട് നമ്മുടെ കടയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അല്ലേ സെയിൽ പോകുന്നൊരു മോഡലും കൂടിയാണ് നമ്മുടെ സുന്ദരി ചെയിൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഒരുപാട് പീസ് മോഡൽസ് നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. കാരണം ഒരുപാട് ഏകദേശം 14 വെറൈറ്റീസ് നമ്മളിന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ ചെയിനിൽ. അപ്പോൾ നമ്മളിന്ന് കാണിച്ച 3 പവൻ്റെ 8 പിടി 8.5 പിടി മാലകൾ ഞാൻ എല്ലാവർക്കും ഞാൻ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾ വീഡിയോ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്തൊരു കിടലും വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.